ഹലോ ഗായ്സ്, ഞാനിപ്പോൾ ഉള്ളത് വൈക്കം ബോട്ട് ജെട്ടിയിലാണ്. ഞാൻ വൈക്കം ബോട്ട് ജെട്ടിയിൽ നിന്നും വെറും 6 രൂപ ടിക്കറ്റ് എടുത്തുകൊണ്ട് തവണക്കടവ് എന്ന ഒരു സ്ഥലത്ത്, വേമ്പനാട്ട് കായലിനെ ക്രോസ് ചെയ്ത് നമ്മൾ തവണക്കടവ് എന്നുള്ള സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ബോട്ടുണ്ടെന്ന് അറിഞ്ഞ ബസ്സിൽ പോകാനാണ് ഇരുന്നത്, പക്ഷേ നോക്കിയപ്പോൾ ഇവിടുത്തെ ബോട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ബോട്ടിൽ കയറിയിട്ടില്ല. ആദ്യമായിട്ട് അപ്പോൾ ബോട്ട് എക്സ്പീരിയൻസ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ബോട്ട് ജെട്ടിയിൽ നിന്ന് ടിക്കറ്റ് എടുത്തു. വെറും 6 രൂപ മാത്രമാണ് എനിക്ക് ചിലവായത് കേട്ടോ. 6 രൂപ എടുത്താണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. ഞാൻ വിചാരിച്ചതൊരു 50-60 ചിലപ്പോൾ 100 മേളിലൊക്കെ ആവുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ജസ്റ്റ് 6 രൂപ മാത്രമേ എനിക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്ത് നേരെ ബോട്ടിനകത്തോട്ട് കയറാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ബോട്ടിലോട്ട് കയറുന്നത്. ശരിക്കും ഇങ്ങനെയൊന്നല്ല ഞാൻ വിചാരിച്ചിരുന്നത്. ചെറിയ ഇത്രയും സീറ്റുകളൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ഇത് നല്ല വിശാലമായിട്ട് ഇങ്ങനെ ഒരു 10, 50, 100 സീറ്റൊക്കെ ഉണ്ടെന്ന് തോന്നും. എല്ലായിടത്തും ആൾക്കാരിങ്ങനെ നേരത്തെ ടിക്കറ്റ് എടുത്ത് വന്ന് ഇരിപ്പുണ്ട് പോകാൻ റെഡിയായിട്ട്. ഇത് ജസ്റ്റ് പാസിംഗ് ആണ് കേട്ടോ. ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് അപ്പുറത്ത് തവണക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോവുക. അവിടെ നിന്ന് വേറെ സ്ഥലത്തോട്ട് പോകാനാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൈഡ് സീറ്റ് നോക്കി തന്നെ ഒരു സീറ്റ് ഒപ്പിച്ച് അവിടെ ഇരുന്നു. വേറെയും ബോട്ടുകൾ അവിടെയൊക്കെ ഒതുക്കി ഇട്ടിട്ടുണ്ട്. അതിൽ തുരുമ്പടിച്ച് ഇപ്പോൾ പടാവാറായ ഒരു ബോട്ടും കിടപ്പുണ്ട്. ഇത് മുമ്പ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചതായിരിക്കാം. അങ്ങനെ ബോട്ടിൽ അങ്ങനെ ഒരുപാട് സീറ്റ് ഫുൾ കവറൊന്നും അല്ല, എല്ലാവരും ആയിട്ടൊന്നും ഇല്ല കേട്ടോ. അവിടെ അവിടെയായിട്ട് കുറച്ച് ആൾക്കാർ ഇരിക്കുന്നേ ഉള്ളൂ. എല്ലാ സീറ്റിലും പാസഞ്ചേഴ്സൊന്നും ആയിട്ടില്ല. അത് ഈ കാണുന്നതാണ് നമ്മുടെ കപ്പൽ ഓട്ടിക്കുന്ന ആ ഒരു സ്ഥലം. ഇതിനെന്തോ പറയും, എനിക്കതിൻ്റെ പേരൊന്നും ഓർമ്മയില്ല. ഈ കപ്പൽ ഓട്ടിക്കുന്ന ആ ഒരു സ്ഥലത്തിന് എന്താ പറയുക. അവിടെ ഇങ്ങനെ ഒരു 2-3 പേര് ഇരിപ്പുണ്ട്. ഇങ്ങനെ ചുറ്റും വീഡിയോ എടുക്കുന്നതിനിടയിൽ എൻ്റെ കണ്ണിൽ ഇതേയൊരു കാഴ്ചപ്പെട്ടു. ഒരു മണിയാണ്, ഒരു വലിയൊരു മണി പോലത്തെ ഒരു എന്തോ ഒരു സാധനമാണ് അവിടെ തൂക്കിയിട്ടേക്കുന്നത്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആരെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്ത് തരണം കേട്ടോ എന്താണെന്ന്. അങ്ങനെ നമ്മുടെ യാത്ര തുടരുകയാണ്. ബോട്ട് പയ്യെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പയ്യെ അത് റിവേഴ്സാണ് എടുക്കുന്നത്. റിവേഴ്സ് എടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോകുന്നതെന്നാണ് തോന്നുന്നത്. എന്തായാലും നല്ല വൈബുണ്ട്. ഒന്നത് നല്ല കാറ്റുണ്ട്, കാരണം കായലിൻ്റെ സൈഡായതുകൊണ്ട് നല്ല കാറ്റുണ്ട്. അതിന് പുറമെ നല്ല ലൈറ്റ് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഓടുന്നുണ്ട്. കപ്പലിനകത്ത് നല്ല മ്യൂസിക് സിസ്റ്റമൊക്കെ വെച്ചിട്ട് നല്ല സ്മൂത്തായിട്ടുള്ള നല്ല ലൈറ്റ് മ്യൂസിക് ഇട്ടിട്ടുണ്ട്. അതും കേൾക്കുന്നു. ഇങ്ങനെ വിൻഡോ സൈഡ് നല്ല കാറ്റ്, കായൽ എല്ലാം കൂടെ നല്ല വൈബടിച്ചിരിക്കുകയാണ് ഞാൻ. എന്തായാലും ഇങ്ങനെ നമ്മുടെ ബോട്ട് അവർ വളച്ചെടുത്തോണ്ടിരിക്കുക, ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട് സാധനം. ഇതേ കാണുന്നതാണ് നമ്മുടെ ബോട്ട് ജെട്ടി. അവിടെ നിന്ന് ബോട്ട് ഇങ്ങോട്ട് തിരിച്ച് അതിനെ വിട്ട് നമ്മളിങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വണ്ടി ഓടിത്തുടങ്ങി, വണ്ടിയല്ല ബോട്ട് ഓടിത്തുടങ്ങി. വലിയ ശബ്ദമൊന്നും ഇല്ല കേട്ടോ, ഭയങ്കര ബോട്ടിൻ്റെ ആ ഒരു കടകട ശബ്ദമൊന്നും ഇല്ല. നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ എന്താണ് ആ അലകളെയൊക്കെ താലോലിച്ച് കൊണ്ട് വളരെ സ്മൂത്തായിട്ടാണ് പോകുന്നത്. ഞാനിപ്പോൾ ഫോർവേഡ് അടിച്ചുകൊണ്ടാണ് ഇത്രയും സ്പീഡിൽ ഇത് കാണുന്നത് വീഡിയോ. എന്നെപ്പോലെയാണെന്ന് തോന്നുന്നത്. നേരെ എൻ്റെ മുമ്പിലിരിക്കുന്ന കൊച്ചുകുട്ടിയിലെ അവനും ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ബോട്ടിൽ കയറുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അവൻ്റെ മുഖത്തുണ്ട്. ഇങ്ങനെ എല്ലാം പരത്തി പരത്തി നോക്കുന്നുണ്ട്. അടുത്തിരിക്കുന്ന അപ്പാവനാണെന്ന് തോന്നുന്നു, അവൻ്റെ അപ്പൂപ്പനാണെന്ന് തോന്നുന്നു. അപ്പൂപ്പനോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതെന്താ അപ്പൂപ്പ ഇങ്ങനെ, അതെന്താ അപ്പൂപ്പ ഇങ്ങനെ തിര ഇളകുന്നത് എന്താ, അതെന്താ ഇങ്ങനെ തിര വെട്ടി തിളങ്ങുന്നത് എന്തുകൊണ്ടാണ്, ഈ ബോട്ട് എങ്ങോട്ടാണ് നമ്മൾ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ അപ്പാപ്പനോട് ഇങ്ങനെ കുശലം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടെ എക്സൈറ്റ്മെൻറ്റ് കൂടി. ഏകദേശം കായലിൻ്റെ നടുക്കായപ്പോഴാണ് ഞാനൊരു ശബ്ദം കേട്ടത്. അത് കണ്ടിട്ട് ഞാൻ ഇരിക്കുന്ന സൈഡല്ല, അതിൻ്റെ അപ്പുറത്ത് സൈഡാണ് ഞാൻ അങ്ങോട്ട് നടന്നു പോയിട്ട് ആ വിൻഡോയുടെ അടുത്ത് നിന്നാണ് വീഡിയോ എടുക്കുന്നത്. ഈ കാണുന്ന സംഭവം കണ്ട് ഞാനിതൊക്കെ നമ്മുടെ ഈ കൊച്ചി കായലിൻ്റെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ബിഗ് ബി സിനിമയിലൊക്കെ ഇത് കണ്ടിട്ടുണ്ട്. അതെന്നതല്ലാതെ വേറെ ഞാനിത് നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് മറ്റേ ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആളുകളെ കയറ്റിക്കൊണ്ട് പോകുന്ന ഒരു ബോട്ടിലാണ്. മറ്റത് വണ്ടികളുണ്ടല്ലേ, വാന്, കാറ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസ് ഉണ്ടോ. ബസ്സൊക്കെ ഉണ്ട്, ബസ് കാറ് ഒരുപാട് കാറ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇവിടെ നിന്ന് ഇക്കരയിൽ നിന്ന് അക്കരയിലോട്ട് കൊണ്ടുപോകുന്ന സാധനമാണത്. പിന്നെ ഈ സാധനം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അവിടെ ഇവിടെയായിട്ടൊരു പച്ച കളറിൽ ഇങ്ങനെ ഒരു കുത്തുമിനാരം പോലെ അവിടെ കിടപ്പുണ്ട്. എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇതൊക്കെ അറിയാവുന്ന ആൾക്കാർ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്ത് തരണം കേട്ടോ. ഇതെന്താണ് സംഭവം എന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ നമ്മുടെ കര എത്താറായി, അക്കരയിൽ നിന്ന് ഇക്കര എത്താറായി, കരയൊക്കെ കണ്ടു തുടങ്ങി. ഒരു ഏകദേശം ഒരു 15-20 മിനിറ്റോളം ഞാൻ അകത്ത് നമുക്ക് അതിനുള്ള ടൈം എടുത്ത് എത്താൻ വേണ്ടിയിട്ട്.
എന്തായാലും ആദ്യമായിട്ട് ബോട്ടിൽ കയറിയൊരു സന്തോഷമുണ്ട്. പെട്ടെന്ന് തീർന്നു പോയോ എന്ന് ഒരു ഡൗട്ട്, യാത്ര പെട്ടെന്ന് കഴിഞ്ഞതുപോലെ തോന്നി. അപ്പോൾ ആൾക്കാരൊക്കെ ഓരോരുത്തരായിട്ട് എണീറ്റ് തുടങ്ങി, ഇറങ്ങാൻ വേണ്ടിയിട്ട് എണീറ്റ് തുടങ്ങി. ഇതിപ്പോൾ അടുത്ത ബോട്ട് ജെട്ടിയുടെ ഇതിലോട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർ ഇറങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുക. അവിടെ നിന്ന് ഇങ്ങോട്ട് ആൾക്കാർ വീണ്ടും പാസ് ചെയ്ത് അപ്പുറത്ത് പോകാൻ വേണ്ടിയിട്ട് അവിടെ ആൾക്കാർ ടിക്കറ്റ് എടുത്ത് കാത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ബോട്ട് യാത്ര വളരെയധികം രസകരമായിരുന്നു. എന്തായാലും ഞാൻ പ്രതീക്ഷിച്ചതല്ല, ബസ്സിൽ പോകാൻ വന്ന ഞാനാണ് ഇപ്പോൾ ബോട്ടിൽ കയറി ഇപ്പുറത്ത് ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബോട്ട് യാത്ര അവസാനിച്ചിരിക്കുന്നു. ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ തിരിച്ച് അതേ ബോട്ടിൽ കയറി അക്കരെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. ഈ രണ്ടോ മൂന്നോ ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൂ എന്ന് തോന്നുന്നു. കാരണം ഞാൻ അധികം ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് ചെയ്യുന്ന കണ്ടില്ല. അതുകൊണ്ട് ആ കാണുന്നില്ല, ആ ബോട്ടിലാണ് നമ്മൾ വന്നത്. ഇപ്പം ഞാൻ പുറത്തിറങ്ങിയിട്ട് ആ ബോട്ടിനെ വെളിയിൽ നിന്നൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നടന്നു വന്നതാണ്. ആ കാണുന്നതാണ് നമ്മുടെ ബോട്ട്, ആദിത്യ എന്നാണെന്ന് തോന്നുന്നു ബോട്ടിൻ്റെ പേര്. എന്തായാലും വളരെ സന്തോഷം, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.